നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലൂടെ അന്യമതസ്ഥരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുക, ഇത് ഈ അടുത്ത കാലത്തായി വ്യാപകമായി വരുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഗ്യാൻവാപി മസ്ജിദുമായി ബന്ധപ്പെട്ട, ഗ്യാൻവാപി എന്ന തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ വാർത്തയായതോടുകൂടിയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ഗ്യാൻവാപി എന്ന തർക്കമന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതൊരു കേവലം വിശ്വാസം മാത്രമല്ല, ആ കെട്ടിടം കാണുന്ന മാത്രയിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകും ഒരു ക്ഷേത്രം, പുരാതനമായ ക്ഷേത്രം തകർത്താണ് അവിടെ ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിനുള്ളിൽ ദുരൂഹമായ പലതുമുണ്ട്, അവിടെ ശിവലിംഗമുണ്ട് എന്നെല്ലാം അവിടുത്തെ നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. കാരണം ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നഗരത്തിലാണ് ഈ ഗ്യാൻവാപി എന്ന തർക്കമന്ദിരത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ ഇരിപ്പിടം. അതുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് വരുന്നു, കോടതി അവിടെ വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു, വീഡിയോ സർവേ നടക്കുന്നു, അവിടെ നിന്നും ശിവലിംഗം കണ്ടെത്തുന്നു. ഇതാണ് സംഭവം. സത്യത്തിൽ ഇത് ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ സംഘടിതമായ ശ്രമമൊന്നുമല്ല. പ്രാദേശികമായി ഒരു കൂട്ടം ആളുകൾ ഈ നിയമപരമായി ഈ പ്രശ്നത്തെ നേരിടുകയും ഒടുവിൽ കോടതി ഇടപെടലിൻ്റെ ഫലമായി ഉണ്ടായ ശിവലിംഗം കണ്ടെത്തുകയും മറ്റും ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ശിവലിംഗത്തെയും ശിവ സങ്കല്പത്തെയും പാർവതീദേവിയെയും എല്ലാം ഹിന്ദു ദേവന്മാരെയെല്ലാം അവഹേളിച്ചുകൊണ്ട് ഇവരുടെ കഥകളെ അശ്ലീലകരമായി ചിത്രീകരിച്ചുകൊണ്ട് ധാരാളം മെസ്സേജുകൾ, ധാരാളം സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലും അത് വ്യാപകമായി ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ശിവലിംഗത്തെ അവഹേളിച്ചുകൊണ്ട്, ശിവൻ എന്ന സങ്കല്പത്തെ അവഹേളിച്ചുകൊണ്ട് മൊത്തത്തിൽ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ധാരാളം മെസ്സേജുകൾ പല ഗ്രൂപ്പുകളിലേക്കും പരക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്നതാണ് ഈ ഒരൊറ്റ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ പ്രകോപിപ്പിക്കുക. അവർ തിരികെ ഇതിന് മറുപടിയായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് അവരെ തട്ടിക്കളയുക. ഇതാണ് പൊതുവിൽ ഈ ഗ്യാൻവാപി സംഭവത്തിന് ശേഷം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇതിന് പിന്നിൽ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുണ്ട്. അവരാണ് ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നുപൂർ ശർമ്മയുടെ പ്രസ്താവന പോലും വന്നത്. അവർ ഒരിക്കലും മറ്റു മതങ്ങളെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർ ഒരു ചർച്ചയ്ക്കിടയിൽ തൻ്റെ വിശ്വാസങ്ങളെ അവഹേളിച്ച് സംസാരിച്ച ഒരു വ്യക്തിക്ക് നൽകിയ മറുപടിക്കിടയിൽ വന്ന പ്രസ്താവനയാണ് വലിയ രീതിയിൽ പ്രവാചക നിന്ദ ആരോപിച്ച് ഒരു വിഭാഗം ഈ രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ ഉദയപൂർ കൊലപാതകം വരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പാവപ്പെട്ട ഒരു തയ്യൽ കടക്കാരനെ ഇറച്ചി വെട്ടുന്നത് പോലെ കഴുത്ത് അറുത്തുമാറ്റിയ സംഭവം. രണ്ട് തീവ്രവാദികൾ ആ സംഭവത്തിൽ പിടിയിലായി. മതത്തെക്കാൾ ഉപരി മനുഷ്യത്വത്തെ കാണുന്ന മൃഗങ്ങൾ എന്ന് വേണം അവരെ പറയാനായി. കാരണം അത്രമാത്രം മൃഗീയമായ ഒരു കൊലപാതകം അവിടെ നടന്നു. നുപൂർ ശർമ്മയുടെ പ്രസ്താവനയെ പിന്തുണച്ചു എന്ന കാര്യത്തിൽ അവിടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു എന്നതിൻ്റെ കാര്യത്തിലാണ്. പക്ഷേ നിരന്തരം ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുക, ആ പ്രകോപനത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി, ആ മറുപടിയിൽ വലിയ രീതിയിൽ പ്രവാചക നിന്ദ ആരോപിക്കുക, ആക്രമിക്കുക, കൊലപ്പെടുത്തുക, ഇതെല്ലാം തീർച്ചയായും സമൂഹത്തിൽ ഭീകരവാദം വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാനും വേണ്ടി ചില സംഘടനകൾ പടച്ചുവിടുന്ന അല്ലെങ്കിൽ ചില സംഘടനകളുടെ ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിപ്പാടുണ്ടായതായി ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ഹരിപ്പാട് വിശേഷങ്ങൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അജു ലത്തീഫ് എന്ന ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഇത്തരത്തിൽ ശിവലിംഗത്തെ അവഹേളിക്കുന്ന, ശിവലിംഗത്തെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന സന്ദേശങ്ങൾ നിരന്തരം ഫോർവേഡ് ചെയ്തു. അതിൽ പരാതിപ്പെട്ടുകൊണ്ട് അതിൽ നിയമനടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ചില ഹിന്ദു സംഘടനാ പ്രവർത്തകർ പോലീസിനെ സമീപിക്കുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല. അവിടെ ഈ അജു ലത്തീഫിനെതിരെ നടപടികൾ കൈക്കൊള്ളാൻ അവർ വിസമ്മതിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ
ഈ കുറ്റകൃത്യം നടത്തിയയാളെ സംരക്ഷിക്കുന്ന ഒരു സംഭവവും ഹരിപ്പാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സത്യത്തിൽ പോലീസ് ഇത്തരത്തിൽ കാണുന്ന അനാസ്ഥ, ഈ അനാസ്ഥയാണ് വലിയൊരു കൊലപാതകത്തിലേക്ക് ഉദയപൂരിൽ നയിച്ചത് എന്ന് നമുക്കറിയാം. ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരെയും ഹിന്ദു സംഘടനകളെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നുള്ളിയെടുത്തുകൊണ്ട് അവർക്കെതിരെ കേസുകൾ, കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ താല്പര്യം കാണിക്കുന്ന, പ്രത്യേക താല്പര്യം കാണിക്കുന്ന പോലീസുകാർ പക്ഷേ മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സന്ദേശങ്ങൾ, സമൂഹത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പടച്ചുവിടുന്ന ഇത്തരം സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളുടെ സ്രോതസ് മനസ്സിലാക്കാനും ഇത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും മടിക്കുന്നു എന്നാണ് ഈ സംഭവം നൽകുന്ന സൂചന. എന്തായാലും ഈ ഹരിപ്പാട് സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനായി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എം പ്രഗൽഭൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രഗൽഭൻ, എന്താണ് ഹരിപ്പാട്ടെ സംഭവം? ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഒരു മാസത്തിന് മുമ്പ് ഹരിപ്പാട് വിശേഷങ്ങൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അജു എം എ ചിങ്ങോലിയുടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും പുരാണങ്ങളെയും, പ്രത്യേകിച്ച് ശിവ പാർവതി, ആ വിഷയത്തിൽ വളരെ മോശമായ രീതിയിൽ ഹിന്ദു വിരുദ്ധ മതവികാരമുണർത്തുന്ന രീതിയിലുള്ള വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു. ആ മെസ്സേജ് മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ കാർത്തികപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് 24/5/2022 ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത്, അന്വേഷിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തോട് വളരെ മോശമായ രീതിയിലായിരുന്നു അന്ന് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ പ്രതികരണം. വീണ്ടും സമ്മർദ്ദങ്ങൾ കൂടിയ സമയത്ത് പരാതിക്കാരനായ ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറിയെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പരാതിക്കാരൻ്റെ ഫോൺ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്, പക്ഷേ നമ്മൾ ഫോൺ കൊടുത്തില്ല. അതേപോലെ ഈ നീചമായ ഈ പ്രവൃത്തി ചെയ്ത ആളിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്താതെ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരുടെ പേരിൽ നടപടിയെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ തിക്തമായ അനുഭവം. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു, ഈ മതനിന്ദ നടത്തിയ, വിശ്വാസത്തെ വിണപ്പെടുത്തിയ ഈ മതമൗലികവാദിയായ വ്യക്തിയെ പോലീസ് നടപടിയെടുക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം. രണ്ട് പ്രാവശ്യം നമ്മൾ വീണ്ടും നമ്മൾ പരാതി കൊടുത്തു. രണ്ടാമത്തെ പരാതി 10/6/2022 വീണ്ടും പരാതി കൊടുത്തു. പക്ഷെ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദിയെ ആവശ്യപ്പെടുകയാണ്, പരാതിക്കാരനെ പ്രതിയാക്കുന്ന പോലീസ് നയത്തിനെതിരെ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, ഈ പോലീസ് സേനയിലെ പച്ച വെളിച്ചമെന്ന് പറയുന്ന പോലീസിനുള്ളിൽ തന്നെ മതമൗലിക ഭീകരവാദികളുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഹിന്ദു സംഘടനാ നേതാക്കന്മാരുടെ, സംഘപരിവാർ നേതാക്കന്മാരുടെ മുഴുവൻ ഫോണും വിലാസവും അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും പോലീസിലൂടെ ചോർത്തി മതമൗലിക ഭീകരവാദികൾക്ക് പോലീസുകാർ തന്നെ കൊടുത്ത സംഭവം നമുക്കറിയാൻ സാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുക പോലും ഉണ്ടായി. രണ്ടാമതൊക്കെ നമുക്കറിയാം, ഇവരുടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ മതമൗലിക ഭീകരവാദികൾക്ക് പരിശീലനം കൊടുത്തതും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത് അവസാനം നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണ്, ശബരിമലയിൽ പമ്പയിലെ ഡ്യൂട്ടിക്ക് പോയ പോലീസ് വാഹനത്തിൻ്റെ പുറകിൽ പോലും മതമൗലികവാദികളുടെ ചിഹ്നം, സ്റ്റിക്കർ ഒട്ടിച്ച സംഭവവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ തരത്തിലുള്ള പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട, ആരാധനാലയത്തിനും വിശ്വാസങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട നീതി പാലകന്മാരായ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീതിയും ലഭിക്കാതെ നീതി നിഷേധത്തിനെതിരായിട്ട് ഹിന്ദു ഐക്യവേദി ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയാണ്.
സമൂഹത്തിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സംവിധാനങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഹരിപ്പാടെ ഈ സംഭവം വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്